എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അലീസയാണ്. അസ്സലാമു അലൈക്കും. ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അലീസയാണ്. അതിനെ ചിലർ അൽസ എന്നും പറയും. അതിനെടുത്തിട്ടുള്ളത് ഞങ്ങൾ മെസ്സയുടെ ഗോതമ്പാണ്. 1 കിലോ ഗോതമ്പ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയത്. പിന്നെ 1 കിലോ കോഴി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെക്കുക. വലിയൊരു കുടുക്ക എടുക്കുക. നല്ല ഒരു 3 നായി അരിയൊക്കെ കൊള്ളും. നമ്മൾ ചോറ് വെക്കാൻ 3 നായി അരിയൊക്കെ ഇവിടെ നല്ലൊരു കുടുക്ക എടുത്തിട്ട് അതിൽ 3/4 വെള്ളം വെക്കുക. വെള്ളം തിളച്ചതിന് ശേഷം ഗോതമ്പ് ചേർക്കുക. അതിനുശേഷം കോഴിയും കൂടെ തന്നെ ഇട്ട് കൊടുക്കുക. കഴുകി വൃത്തിയാക്കിയ കോഴിയിറച്ചി അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല വണ്ണം ഇളക്കി അത് അടച്ചു വെക്കുക. കുടുക്ക അടച്ചു വെക്കുക. എന്നിട്ട് നല്ലവണ്ണം കത്തിക്കണം. നല്ലവണ്ണം കത്തിച്ചതിന് ശേഷം പിന്നെയും തിളച്ചതിന് ശേഷം കയ്യിലേറ്റി നല്ലവണ്ണം ഇളക്കി നോക്കുക. വലിയൊരു കഷ്ണം കറുവാപ്പട്ടയും 4 ഏലക്കായും അതിലേക്ക് ഇട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പും ചേർക്കുക. എന്നിട്ട് തീ കുറച്ച് 2 മണിക്കൂറോളം നല്ലവണ്ണം വേവിച്ചെടുക്കുക. പിന്നീട് കുരുമുളക് ചതച്ചത് ചേർക്കുക. 1/12 കുരുമുളകാണ് ഞങ്ങൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അതൊന്ന് ചതച്ചുകൊണ്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. നല്ല കട്ടിയുള്ള പാൽ എടുത്ത് അതും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലവണ്ണം വെന്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. ഇത് പട്ട കുറവായപ്പോൾ 1 കഷ്ണം കൂടി പട്ട ചേർത്തതാണ്. തീ കുറച്ച് 2 മണിക്കൂറോളം വേവിക്കണം. നല്ല ടേസ്റ്റുള്ള ഒന്നാണിത്. 4 സ്പൂൺ നെയ്യ് എടുക്കുക. നെയ്യ് എടുത്ത് അതിലേക്ക് 1 വലിയ ഉള്ളി പൊടിയാക്കി അരിഞ്ഞ് അത് ചേർക്കുക. 1 വിധം ചുവന്ന് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇനി അതിലേക്ക് 4 പച്ചമുളക് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് ചേർക്കുക. ഇതിൽ വീഡിയോയിൽ കാണുന്നത് പോലെ ചേർത്താൽ മതി. നല്ല ടേസ്റ്റുള്ള ഒന്നാണിത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നല്ലവണ്ണം ഉള്ളി ചുവക്കുന്നത് വരെ വറക്കുക. അതെല്ലാം ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, ഗോതമ്പിലേക്ക്. നല്ലവണ്ണം ഇളക്കുക. പിന്നെ അടുപ്പിൽ വെക്കുമ്പോൾ ഇത് 1 വിധം വേവാകുമ്പോൾ 5 മിനിറ്റ് കൂടുമ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കാൻ സാധ്യതയേറെയാണ്. 2 മണിക്കൂർ കുറഞ്ഞ തീയിലിട്ട് നല്ലവണ്ണം വേവിച്ചെടുക്കണം. ആ കോഴിയും ഗോതമ്പും കൂടി നല്ലവണ്ണം വെന്ത് അലിഞ്ഞ് ചേർന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. പിന്നീട് 2 തേങ്ങയുടെ കട്ടിയുള്ള പാലും ചേർക്കണം. നല്ല ടേസ്റ്റുള്ള ഒന്നാണിത്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായും രാത്രി ഡിന്നറായും ഡിന്നറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്ന ഒന്നാണ്. അലീസ നമുക്ക് സൽക്കാരങ്ങൾക്കൊക്കെ വരുമ്പോൾ ആളുകൾക്ക് കൊടുക്കാവുന്നതാണ്. ഭക്ഷണത്തിന് മുമ്പായും കൊടുക്കാം, ശേഷമായും കൊടുക്കാം. ഇത് മധുരം ചേർത്ത് കഴിക്കണമെങ്കിൽ പഞ്ചസാര ചേർത്തും കഴിക്കാം. അല്ലാതെ കഴിക്കാനും ടേസ്റ്റാണ്. പിന്നെ 15 ആൾക്ക് കഴിക്കാനുള്ളതാണ് ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത്. 1 കിലോ ഇറച്ചി, 1 കിലോ ഗോതമ്പും നിങ്ങൾക്ക് ആളുകൾക്കനുസരിച്ച് എടുക്കാം. ഇനി ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അത് പോയി ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. Hellcat.